ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകൊടിയുള്ളൊരു കാട്ടു പക്ഷി പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം ആശ്വസിച്ചിരുന്ന ജനതയുടെ ഉള്ളിലേക്ക് ഒരു കൊടുങ്കാറ്റ് വീശിയടിക്കുകയായിരുന്നു നാടിത് പെരുമയുള്ള നാടിത് ഞാൻ ജനിച്ച നാടിത് ദൈവത്തിന്റെ സ്വന്തം നാടിത് ദൈവത്തിന്റെ സ്വന്തം നാടിത് എന്നിവിടെ പാടാൻ പോകുന്നത് വാർമഴവില്ലേ വന്നാലും വാനിൻ മതിയിലിരുന്നാലും കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഞാൻ ഇന്ന് ഇവിടെ ഒരു കഥ പറയാൻ പോവുകയാണ്. കഥയുടെ പേര് ആകാശത്തെ കൊട്ടാരം. ഒരു ദിവസം അക്ബർ ചക്രവർത്തിക്ക് ഒരാഗ്രഹം തോന്നി. കഴക പെണ്ണാളെ കതിരാളും മെലിയാളെ തമ്പുരാനത്തിടും മുമ്പേ കരിങ്കാലൻ പോരാ പറിച്ചാട്ടെ അവൻ അനുസരിക്കാറില്ല. അവന് തന്റെ ഇഷ്ടം കാണിക്കാൻ മാത്രമല്ല ഇച്ചിരി അഹങ്കാരവും ഉണ്ട്. അഹങ്കാരം അവന്റെ വാലിനെ കുറിച്ചാണ്. അവന്റെ ഭംഗിയുള്ള വാല് ആർക്കും ഇല്ലെന്നാണ് അവന്റെ വിചാരം. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറ പൊടിഞ്ഞുള്ളൊരു കാട്ടു പക്ഷി മറുതിന്ന മാമരക്കൊണ്ട് ഹലോ ഉപ്പ, ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. യാത്രയൊക്കെ സുഖമായിരുന്നു. തോടുണ്ട്, തോട്ടിൽ കരയിലുണ്ട് കളിവീട് പോലുള്ള ചെറുവീടുകൾ, വയലുണ്ട് വരമ്പുണ്ട് വരമ്പീട്. ഈ വലിയ ലോകത്തിലെ ജനാധിപത്യത്തിന്റെ ഒരു ചെറിയ കണമാണ് ഇന്ത്യ. വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഇന്ത്യൻ സംസ്കാരവും സമൃദ്ധിയും ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പിന്നെയും പാടി നോക്കുന്നിത ചിറകൊടിഞ്ഞുള്ള കാട്ടു പക്ഷി അമ്മിണി എന്ന് പറഞ്ഞ ഒരു കുട്ടി. അവൾ വിദ്യാർത്ഥിനിയാണ്. അവൾക്ക് അച്ഛനും അമ്മയും മഹാമാരി. ലോകത്തിലാകമനം 3.5 കോടിയിലധികം ജനങ്ങളെ കൊറോണ ബാധിച്ചു കഴിഞ്ഞു. അതിൽ 10 ലക്ഷത്തോളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. പേര് അനിയത്തി പ്രാവ്. പണ്ടു പണ്ടൊരു കാട്ടിൽ അനിയത്തി പ്രാവും ചേട്ടത്തി പ്രാവും ജീവിച്ചിരുന്നു. ചേട്ടത്തി പ്രാവ് മഹാദുഷ്ടിയായിരുന്നു. കിട്ടുന്ന ആഹാരത്തിന്റെ വലിയ പങ്ക് ചേട്ടത്തി പ്രാവ് എടുക്കും. പഠനം 2019-ൽ ആണ് ഈ മഹാമാരി അടിയിട്ട് കൊയ്യുന്ന നല്ലൊരു പാഠം.